ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശല്യക്കാരായ എലികളെ തുരുത്തി ഒടിക്കാനായിട്ട് നമ്മൾ പല സൂത്രപ്പണികളും ചെയ്യാറുണ്ട്. അതിൽ ചിലതൊക്കെ സക്സസ് ആവും, ചിലതൊക്കെ ഫെയിലാകാറുമുണ്ട്. എന്നാൽ എലികളെ തുരുത്തി ഒടിക്കാനായിട്ട് 100% റിസൾട്ട് നൽകുന്ന കിടിലൻ ടിപ്സാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. ഞാനിത് ചെയ്ത് നോക്കി, നല്ല എഫക്റ്റീവായിട്ട് തോന്നി. അതുകൊണ്ടാണ് കേട്ടോ ഇത് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. സമയം ഒട്ടും കളയാൻ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്പിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തു വച്ചിട്ടുണ്ട്. നമ്മൾ കിച്ചണിലൊന്നും യൂസ് ചെയ്യാത്ത ഒരു പഴയ പാത്രം എടുത്താൽ മതി കേട്ടോ. പാത്രത്തിലേക്ക് ഞാൻ ദാ ഇത്രയും ടൂത്ത് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ടൂത്ത് പേസ്റ്റ് വേണമെങ്കിലും എടുക്കാട്ടോ. എലിയെ തുരത്തി ഒടിക്കാൻ വളരെ എഫക്റ്റീവായ ഒന്നാണ് ടൂത്ത് പേസ്റ്റ്. ടൂത്ത് പേസ്റ്റ് കുറച്ചധികം വേണം, അതുകൊണ്ട് ഏകദേശം 1.5 സ്പൂണോളം പേസ്റ്റ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 2 സ്ലൈസ് ബ്രെഡ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതുപോലെ ഒന്ന് നുള്ളിയെടുത്ത് നമ്മുടെ പേസ്റ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഭക്ഷ്യയോഗ്യമല്ലാത്ത പഴകിയ ബ്രെഡാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡിന് പകരമായിട്ട് 2 സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്താലും മതി. 2 പീസ് ബ്രെഡും ചെറുതായി നുള്ളിയെടുത്ത് പേസ്റ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് കൈകൊണ്ട് അതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. നമ്മുടെ വീടിനകത്തും പുറത്തുമൊക്കെ ശല്യം ചെയ്യുന്ന എലികളെ കൂട്ടത്തോടെ കൊല്ലാനുള്ള ഒരു കിടിലൻ ടിപ്പാണ് കേട്ടോ ഇത്. അതുകൊണ്ട് എലികളെ കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം ഈ ടിപ്പ് ചെയ്താൽ മതി കേട്ടോ. പേസ്റ്റും ബ്രെഡും കൈകൊണ്ട് നന്നായിട്ട് കുഴച്ച് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കണം. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ കുറച്ച് ടാബ്ലറ്റ്സ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പാരസെറ്റമോൾ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, ഏത് ടാബ്ലറ്റ്സും നമുക്കിതിനായിട്ട് യൂസ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ടാബ്ലറ്റ്സ് നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ടൂത്ത് പേസ്റ്റ് ബ്രെഡ് മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് കൊണ്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ചപ്പാത്തി മാവിൻ്റെ പരുവത്തിന് വേണം നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട്. പക്ഷേ ഇതിലേക്ക് 1 തുള്ളി വെള്ളം പോലും ചേർക്കാൻ പാടില്ല. 1-2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. പിന്നെ നിങ്ങൾക്ക് എലിശല്യം കൂടുതലാണെങ്കിൽ ടൂത്ത് പേസ്റ്റിൻ്റെയും ഗുളികയുടെയും അളവ് കൂട്ടിയെടുക്കാൻ മറക്കണ്ട കേട്ടോ. പേസ്റ്റും ബ്രെഡും ഗുളിക പൊടിച്ചതും വിനാഗിരിയും ഒക്കെ ചേർത്ത് നമ്മുടെ മിക്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ഒറ്റ സാധനം കൂടി ചേർത്ത് കൊടുക്കണം. എലിയെ നമ്മുടെ ഈ മിക്സിനടുത്തേക്ക് ഒന്ന് ആകർഷിച്ച് കൊണ്ടുവരണം. അതിനുവേണ്ടി ഒരൽപ്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിനായിട്ട് നല്ല വെളിച്ചെണ്ണ വേണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ പപ്പടം വറുത്തതിൻ്റെയോ ചിപ്സ് ഉണ്ടാക്കിയതിൻ്റെയോ ഒക്കെ ബാക്കിയുണ്ടെങ്കിൽ 1 സ്പൂൺ എടുത്ത് ഒഴിച്ചാൽ മതി. വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇത് 3-4 പീസാക്കി മുറിച്ചതിന് ശേഷം ഇതുപോലെ കൈകൊണ്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. എലിയെ കൂട്ടത്തോടെ കൊല്ലാനുള്ള 100% എഫക്റ്റീവായ നമ്മുടെ മരുന്ന് ഇവിടെ റെഡിയായിട്ടോ. എലി ശല്യം കൂടുതലുള്ള സ്ഥലങ്ങൾ എവിടെയാണോ അവിടെയൊക്കെ നമുക്കിത് ഓരോന്നായിട്ട് വയ്ക്കാം. കെമിക്കൽസ് ഒന്നും തന്നെ ചേരാത്തത് കൊണ്ട് നമ്മുടെ വീടിനകത്തോ പുറത്തോ എവിടെ വേണമെങ്കിലും വയ്ക്കാൻ പറ്റുന്ന ഒരു നല്ല റെമഡിയാണ് കേട്ടോ ഇത്. സന്ധ്യാസമയത്താണ് എലികളൊക്കെ ആഹാരം തേടി പുറത്തു വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്കിത് ഉണ്ടാക്കി നമ്മുടെ കാർ പോർച്ചിലോ മുറ്റത്തോ ഒക്കെ വെച്ചു കൊടുക്കാം. 1 തവണ ഇങ്ങനെ ചെയ്താൽ പിന്നെ കുറേ നാളത്തേക്ക് എലിയുടെ പൊടി പോലും നമ്മുടെ പരിസരത്തൊന്നും ഉണ്ടാവില്ല. എലി ശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നവർ ഈ ടിപ്പ് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസായിട്ട് അറിയിക്കാൻ മറക്കണ്ട കേട്ടോ. എലിയെ തുരത്തി ഒടിക്കാനുള്ള നമ്മുടെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. തുണികളും പേപ്പറും ഒക്കെ കരണ്ട് മുറിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജീവിയാണ് എലി. നമ്മുടെ അലമാരയ്ക്കുള്ളിൽ അബദ്ധവശാൽ എങ്ങാനും ഒരു എലി വെട്ടുപോയാൽ പിന്നെ നോക്കണ്ട, അതിനുള്ളിലിരിക്കുന്ന തുണിയെല്ലാം കരണ്ട് മുറിച്ച് നാശമാക്കും. എലിക്ക് ഇഷ്ടമുള്ള ഒരൈറ്റം വെച്ച് തന്നെ നമുക്കതിനെ തുരത്തി ഓടിച്ചാലോ. എലിയെ തുരത്തി ഓടിക്കാനായിട്ട് ഞാനിവിടെ ഒരു പഴം തുണി കഷ്ണം എടുത്തിട്ടുണ്ട്. ഇതിനായിട്ട് പഴയ ഒരു കോട്ടൺ ക്ലോത്ത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ഇത് ചെറിയ പീസായിട്ട് മുറിച്ച് മാറ്റിവെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 2 സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 വലിയ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചതച്ച മുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 2 സ്പൂൺ ഗോതമ്പ് പൊടിക്ക് 1 വലിയ സ്പൂൺ മുളക് പൊടി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കിയ ശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം.
ബജി മാവിൻ്റെ ഒക്കെ കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിത് മിക്സാക്കി എടുക്കാൻ. ഗോതമ്പ് പൊടിയും മുളക് പൊടിയും വെള്ളം ചേർത്ത് നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരൈറ്റം കൂടി ചേർത്ത് കൊടുക്കാം. ടോയ്ലറ്റ് ക്ലീനറായ ഹാർപിക് ആണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. എലികളെ കൂട്ടത്തോടെ നശിപ്പിക്കാൻ എഫക്റ്റീവായ ഒരൈറ്റമാണിത്. 2 സ്പൂൺ ഹാർപിക് നമ്മുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് 1 സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. എലിയെ തുരത്തി ഓടിക്കാനുള്ള നമ്മുടെ മരുന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ മുറിച്ച് വെച്ചേക്കുന്ന കോട്ടൺ ക്ലോത്തിൻ്റെ പീസ് ഒരു പാത്രത്തിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം. കിച്ചണിലൊന്നും യൂസ് ചെയ്യാത്ത ഒരു പഴയ പാത്രമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാർഡ്ബോർഡ് എടുത്താലും മതിയാകും. ഇനി നമ്മൾ ആ ഉണ്ടാക്കി വെച്ചേക്കുന്ന മിക്സ് ഈ തുണിയിലേക്കിട്ട് 1 സ്പൂണ് കൊണ്ട് തുണി മുഴുവനും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എലി ശല്യം കൂടുതലാണെങ്കിൽ 2-3 തുണികളിൽ കൂടി നമുക്ക് ഈ മിക്സ് ഇതുപോലെ പുരുട്ടിയെടുക്കാം. ഞാനിവിടെ കുറച്ച് മിക്സാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തത്. അത് ദാ ഇതുപോലെ ഒരു ചെറിയ പീസ് തുണിയിലേക്ക് മുഴുവനോടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ വെച്ചാൽ എലി ആ ഭാഗത്തേക്ക് പോലും തിരിഞ്ഞു നോക്കില്ല. എലിയെ ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് ഒരൈറ്റം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എലികളെ കൂട്ടത്തോടെ ഇതിനടുത്തേക്ക് ആകർഷിക്കാനായിട്ട് ഒരല്പം ബിസ്ക്കറ്റോ ബ്രെഡോ പൊടിച്ച് ഇതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കാം. ഞാനിവിടെ 1 പീസ് ബ്രെഡ് കൈകൊണ്ട് നുള്ളിയെടുത്ത് നമ്മുടെ മിക്സിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കുന്നുണ്ട്. സന്ധ്യാസമയത്ത് ഇതൊക്കെ ഉണ്ടാക്കി നമ്മുടെ മുറ്റത്തോ പോർച്ചിലോ ഒക്കെ വെച്ചു കൊടുക്കാം. ആഹാരം തേടിയെത്തുന്ന എലികൾ കൂട്ടത്തോടെ ഇതിനടുത്തേക്ക് വരികയും ഇത് തിന്നുകയും ചെയ്യും. ഇതിലടങ്ങിയിരിക്കുന്ന ഹാർബിക്ക് വയറിനുള്ളിൽ ചെന്നാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. എലികൾ കൂട്ടത്തോടെ തന്നെ നശിച്ചു പോയിക്കൊള്ളും. എലികളെ കൂട്ടത്തോടെ നശിപ്പിക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലും ടിപ്പാണ് കേട്ടോ ഇത്. എലിശല്യമുള്ളവർ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എലിശല്യം തീർത്തും ഇല്ലാതാക്കാനായിട്ട് എലികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കാനുള്ള ഒരു കിടിലും ടിപ്പാണ് കേട്ടോ അടുത്തായി പറയുന്നത്. ദാ ഇതുപോലെ ഒരു കാലിക്കുപ്പി ഉണ്ടെങ്കിൽ എലികളെ കൂട്ടത്തോടെ നശിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ടിപ്പ് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിലേക്ക് 2 സ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി വേണം. ഞാനിവിടെ 3 സ്പൂൺ ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. 100% റിസൾട്ട് നൽകുന്ന ഈ ടിപ്പ് ചെയ്യാനായിട്ട് 3 കട്ട കർപ്പൂരം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. കർപ്പൂരം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത കർപ്പൂരം നമുക്ക് ആ പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം. ഉപ്പും ഗോതമ്പ് പൊടിയും കർപ്പൂരം പൊടിച്ചതും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം. 1-2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് നമുക്കിത് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിന് ഒന്ന് കുഴച്ചെടുക്കാം. ശ്രദ്ധിക്കണം, ഒരു തുള്ളി വെള്ളം പോലും നമ്മുടെ മാവിലേക്ക് ചേർക്കാൻ പാടില്ല കേട്ടോ. മാവൊക്കെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിതാ ഇതുപോലെ നെയ്യൊക്കെ തീർന്ന ഒരു ഗീ ബോട്ടിൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ബോട്ടിൽ തുറന്നതിന് ശേഷം അതിൻ്റെ ക്യാപ്പിൽ വെച്ചേക്കുന്ന അലുമിനിയം ഫോയിൽ ഉണ്ടല്ലോ, അതിങ്ങോട്ട് ഇളക്കിയെടുക്കാം. ഇതാ കണ്ടോ, ഫോയിലിൽ കുറച്ച് നെയ്യൊക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ട്. ഇത് നമുക്ക് നമ്മളാ കുഴച്ച് വെച്ചേക്കുന്ന മാവിലേക്ക് തേച്ച് കൊടുക്കാം. അടുത്തതായി നമ്മളെടുത്ത അലുമിനിയം ഫോയില് ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം. എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതായിട്ട് മുറിച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ. അലുമിനിയം ഫോയില് ചെറുതായിട്ട് മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരൈറ്റം കൂടി വേണം. കുറച്ച് കോട്ടൺ ആണ് കേട്ടോ നമുക്കിവിടെ ആവശ്യമുള്ളത്. കോട്ടൺ 3-4 പീസായിട്ട് മുറിച്ച് ഇതുപോലെ ഒന്ന് ചുരുട്ടി മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ മാവിൽ നിന്നും കുറച്ചെടുത്ത് കയ്യിലിട്ട് നല്ലതുപോലെ ഉരുട്ടിയെടുക്കണം. ഉരുട്ടിയെടുത്ത മാവ് ഒന്ന് പരത്തിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ആ പൊടിയായി മുറിച്ച് വെച്ചേക്കുന്ന അലുമിനിയം ഫോയില് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 പീസ് കോട്ടൺ കൂടി വെച്ചതിന് ശേഷം കയ്യിലിട്ട് നല്ലതുപോലെ ഉരുട്ടി ബോളാക്കിയെടുക്കാം. മാവ് കുറേശ്ശെ എടുത്ത് ഇതുപോലെ 3-4 ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമ്മുടെ ബോൾസ് ഓരോന്നെടുത്ത് ഒരു പപ്പടക്കോലിൽ കുത്തിയതിന് ശേഷം നെയ്ക്കുപ്പിയുടെ ഉള്ളിലിട്ട് ഒന്ന് തുടച്ചെടുക്കാം. ബോൾസിൽ നെയ്യുടെ മണം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു സൂത്രം ചെയ്താൽ എലികൾ കൂട്ടത്തോടെ ഇതിനടുത്തേക്ക് വരികയും നമ്മുടെ ഈ ബോൾസ് തിന്നുകയും ചെയ്യും. പിന്നത്തെ കാര്യം അലുമിനിയം ഫോയിലും കോട്ടണും കൂടി ചെയ്തോളും, നമ്മളൊന്നും ചെയ്യേണ്ട. 1-2 ബോൾസ് വീതം എലിശല്യം ഉള്ളിടത്ത് എല്ലാം നമുക്ക് വെക്കാം. ഒരു തവണ ഈ സൂത്രം ചെയ്താൽ മാസങ്ങളോളം എലിയുടെ ശല്യം നമ്മുടെ വീട്ടിലോ പറമ്പിലോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എലിയെ കൂട്ടത്തോടെ നശിപ്പിക്കാനുള്ള ഈ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുള്ളായാൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.